ഹലോ എവരിവൺ, എല്ലാവർക്കും എംഎൻഎം പി എസ് സിയിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ മെയിൻസിന്റെ 45th ടെസ്റ്റിന്റെ 45-ാമത്തെ ടെസ്റ്റിലെ ആൻസർ കീ ആണ്. അപ്പോൾ പേപ്പർ 2 ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദ സയന്റിഫിക് കോൺട്രിബ്യൂഷൻ ഓഫ് എനി പ്രോമിനന്റ് സയന്റിസ്റ്റ് ഒരു ടെക്നോളജിസ്റ്റ് ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യ എന്നുള്ളതാണ്. അതായത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ശാസ്ത്രജ്ഞന്റെ അല്ലെങ്കിൽ ഒരു സാങ്കേതിക വിദഗ്ധന്റെ സംഭാവനകളെ കുറിച്ച് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ചെയ്യാനാണ് അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതൊരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 35 വേർഡ് ആണ് ഇതിന്റെ വേർഡ് ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ബേസിക്കലി ഈ ക്വസ്റ്റിനകത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ ഇന്ത്യയിലുണ്ട്. ഇപ്പൊ ഹോമി ജഹാംഗീർ ബാബ ആണെങ്കിലും വിക്രം സാരാഭായി ആണെങ്കിലും എം എസ് സ്വാമിനാഥൻ ആണെങ്കിലും എ പി ജെ അബ്ദുൽ കലാം ആണെങ്കിലും, അങ്ങനെ ഇഷ്ടം പോലെ ആൾക്കാരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട പ്രോമിനന്റ് സയന്റിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു ടെക്നോളജിസ്റ്റിനെ സെലക്ട് ചെയ്ത് അവരുടെ കോൺട്രിബ്യൂഷൻസ് ഒന്ന് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ചെയ്താൽ മാത്രം മതി. ഇപ്പൊ ഞാൻ ഈ ഒരു ആൻസർ ഷീറ്റിനകത്ത് എടുത്തിട്ടുള്ളത് എം എസ് സ്വാമിനാഥൻ എന്ന് പറയുന്ന സയന്റിസ്റ്റിനെയാണ്. അപ്പൊ എം എസ് സ്വാമിനാഥനെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ കോൺട്രിബ്യൂഷനെ കുറിച്ച് ഒരു പ്രധാനപ്പെട്ട 4-5 പോയിന്റ്സ് എഴുതിയാൽ മതി. ഇപ്പോ ഇന്ത്യ, ഇപ്പൊ എം എസ് സ്വാമിനാഥന്റെ കേസിലാണെങ്കിൽ ഇന്ത്യയിലെ ഗ്രീൻ റവല്യൂഷന്റെ പിതാവ്, ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് എം എസ് സ്വാമിനാഥനാണ്. അതുപോലെ തന്നെ ഈ ഗ്രീൻ റവല്യൂഷന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ഹൈ യീൽഡ് വെറൈറ്റി ക്രോപ്സ് അല്ലെങ്കിൽ എന്താണ് വലിയ ഇതിൽ വിളവ് നൽകുന്ന തരത്തിലുള്ള ക്രോപ്സ് ഈ ഗ്രീൻ റവല്യൂഷന്റെ ഭാഗമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അത് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നത് അദ്ദേഹമാണ്. അതുപോലെ തന്നെ ഈ IR8 വെറൈറ്റി ഓഫ് റൈസ്, ഈ നമ്മുടെ റൈസ് കൾട്ടിവേഷനെയൊക്കെ വലിയ രീതിയിൽ ബൂസ്റ്റ് ചെയ്തിട്ടുള്ള ഒന്നാണ് ഈ IR8 വെറൈറ്റി ഓഫ് റൈസ് എന്ന് പറയുന്നത്. അപ്പൊ ആ റൈസ് അത് നമ്മുടെ ഇന്ത്യയിലെ അഗ്രികൾച്ചർ പ്രൊഡക്ഷനെ വലിയ രീതിയിൽ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ റിഫോംസിനകത്ത്, അതായത് കൃഷി കാർഷിക മേഖലകളിൽ നടത്തിയിട്ടുള്ള മാറ്റങ്ങളിൽ അല്ലെങ്കിൽ റിഫോംസിനകത്ത് വലിയ രീതിയിലുള്ള പങ്ക് വഹിക്കുകയും അതിന്റെ പോളിസി ഫോർമുലേഷനകത്ത് വലിയ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഈ കൃഷിനെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിൽ തന്നെ സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ, റൂറൽ ഡെവലപ്മെന്റ് ഇതിനകത്തൊക്കെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് എം എസ് സ്വാമിനാഥൻ. സോ ഇതാണ് മേജർ കോൺട്രിബ്യൂഷൻസ് ആയിട്ട് പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സാമിൻ ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഇന്ത്യൻ ഫോറിൻ പോളിസി, അതായത് ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ അല്ലെങ്കിൽ ബേസിക് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്നുള്ളത് എക്സാമിൻ ചെയ്യുക എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇന്ത്യയുടെ ഫോറിൻ പോളിസി ബേസിക്കലി നിങ്ങളുടെ പൊളിറ്റിക്കകത്ത് വരുന്ന ടോപ്പിക്കുകളിൽ ഒന്നാണ് ഇന്റർനാഷണൽ റിലേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എവല്യൂഷൻ ഓഫ് ഇന്ത്യാസ് ഫോറിൻ പോളിസി എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയുടെ ഫോറിൻ പോളിസിയുടെ ബേസിക് പ്രിൻസിപ്പിൾസ് നോക്കുന്ന സമയത്ത് നമുക്ക് ഇന്ത്യൻ ഫോറിൻ പോളിസിയുടെ ഒരു ബേസിസ് ആയിട്ട് നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ Article 51-നകത്ത് ചില കാര്യങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ആയിട്ട് നമുക്ക് അത് കൊടുക്കാം. അതായത് ഇന്ത്യൻ ഫോറിൻ പോളിസിയുടെ ഒരു ബേസിക് ആയിട്ട് അല്ലെങ്കിൽ ബേസിക് പ്രിൻസിപ്പിൾസിൽ ചില കാര്യങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് Article 51-നകത്ത് പറയുന്ന 4 കാര്യങ്ങൾ, സോറി 5 കാര്യങ്ങൾ. ഒന്ന്, പ്രൊമോട്ട് ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന കാര്യം, അതായത് ഇന്റർനാഷണൽ പീസ്, അന്താരാഷ്ട്ര തലത്തിലുള്ള സമാധാനവും സുരക്ഷയും പ്രൊമോട്ട് ചെയ്യുക. അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ജസ്റ്റ് ആൻഡ് ഓണറബിൾ റിലേഷൻ ബിറ്റ്വീൻ നേഷൻസ്, ഫോസ്റ്റർ റെസ്പെക്ട് ഫോർ ഇന്റർനാഷണൽ ലോ ആൻഡ് ട്രീറ്റി ഒബ്ലിഗേഷൻസ് ഇൻ ഡീലിംഗ് വിത്ത് ഓർഗനൈസ്ഡ് പീപ്പിൾ വിത്ത് വൺ അനദർ, എൻകറേജ് സെറ്റിൽമെന്റ്സ് ഓഫ് ഇന്റർനാഷണൽ ഡിസ്പ്യൂട്ട്സ് ബൈ ആർബിട്രേഷൻ. ഓക്കെ, ഇതൊക്കെയാണ് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറഞ്ഞിട്ടുള്ള ബേസിക് പ്രിൻസിപ്പിൾസ്. ഇനി ഇതല്ലാതെ നമ്മൾ കോമൺലി ഇന്ത്യൻ ഫോറിൻ പോളിസിക്കകത്ത് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രിൻസിപ്പിൾസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള കുറെ ഇന്ത്യൻ ഫോറിൻ പോളിസിയുടെ ബേസിക് ആയിട്ട് മാറിയിട്ടുള്ള കുറെ പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പഞ്ചശീൽ, ഇന്ത്യയുടെ ബൈലാറ്ററൽ റിലേഷൻസിനകത്ത് നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് പഞ്ചശീൽ എന്ന് പറയുന്നത്. ഈവൻ ദോ നമ്മൾ ഈ പഞ്ചശീൽ എന്ന് പറയുന്ന കാര്യം ആദ്യമായിട്ട് സൈൻ ചെയ്യുന്നത് ചൈനയുമായിട്ടാണെങ്കിലും ഇന്ത്യയുടെ ബൈലാറ്ററൽ ഫോറിൻ റിലേഷൻസിന് എല്ലാത്തിലും തന്നെ ഇന്ത്യയുടെ ഒരു ബേസിക് ഫോറിൻ പോളിസി പ്രിൻസിപ്പിൾ ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഈ പഞ്ചശീലാണ്. നോൺ ഇന്റർഫിയറൻസ്, നോൺ അഗ്രഷൻ പോലുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ പോളിസി ഓഫ് നോൺ അലൈൻമെന്റ്, കാരണം ഒരു സ്ട്രാറ്റജിക് ഓട്ടോണമി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കോൾഡ് വാർ സിനാരിയോയിൽ ഇന്ത്യ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ഒരു ഐഡിയോളജി അല്ലെങ്കിൽ ഒരു ഫോറിൻ പോളിസി ഡയറക്റ്റീവ് ആണ് പഞ്ചശീൽ എന്ന് പറയുന്നത്, സോറി നോൺ അലൈൻമെന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചേരി ചേരാ നയം എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ സ്വാഭാവികമായിട്ടും മറ്റുള്ള രാജ്യങ്ങളായിട്ട് എഗ്രിമെന്റുകൾ സൈൻ ചെയ്യും, കരാറുകൾ സൈൻ ചെയ്യും, മറ്റുള്ള രാജ്യങ്ങളായിട്ട് ക്ലോസ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യും. പക്ഷേ ഇന്ത്യ ഒരിക്കലും ഒരു അലയൻസിന്റെ ഭാഗമായിട്ട് മാറില്ല. അതുകൊണ്ടാണ് നമ്മൾ കോൾഡ് വാറിന്റെ സമയത്ത് കമ്മ്യൂണിസ്റ്റിന്റെയോ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ ലീഡ് ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് ബ്ലോക്കിന്റെയോ അല്ലെങ്കിൽ US നേതൃത്വം നൽകുന്ന ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്കിന്റെ ഒന്നും ഭാഗമാകാതിരുന്നത്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഈ നോൺ അലൈൻമെന്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആഫ്രോ ഏഷ്യൻ യൂണിറ്റി എന്ന് പറയുന്നത്. കാരണം പോസ്റ്റ് ഇൻഡിപെൻഡൻസ് വേൾഡിൽ അല്ലെങ്കിൽ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പോസ്റ്റ് സെക്കൻഡ് വേൾഡ് വാർ കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യം നേടിയിട്ടുള്ള, പുതുതായിട്ട് സ്വാതന്ത്ര്യം നേടിയിട്ടുള്ള ഏഷ്യയിലും ആഫ്രിക്കയിലുള്ള
ഈ പുതുതായിട്ട് സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങളെല്ലാം തന്നെ ഒരു കാലത്ത് ഫേസ് ചെയ്തുകൊണ്ടിരുന്നത് സിമിലർ ആയിട്ടുള്ള ഇഷ്യൂസ് ആയിരുന്നു. കാരണം നമ്മളെല്ലാവരും കൊളോണിയലിസത്തിന്റെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആൾക്കാരായിരുന്നു. എല്ലാ രാജ്യങ്ങളും വലിയ രീതിയിലുള്ള അണ്ടർ ഡെവലപ്മെന്റ്, പോവേർട്ടി, ഡിപ്രിവേഷൻ, ഇല്ലിറ്ററസി, ഓക്കെ, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഇവർക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് ഒരു തേർഡ് ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ഒരുമിച്ച് നിൽക്കാൻ, ഈ കോമൺ ആയിട്ടുള്ള ഇഷ്യൂസിനെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കോമൺ ഫ്രണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആഫ്രോ ഏഷ്യൻ യൂണിറ്റിനെ ഇന്ത്യ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങുന്നത്. അതുപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങളുടെ ഇന്റേണൽ അഫയേഴ്സിനകത്ത് ഇടപെടില്ല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നോൺ ഇന്റർഫിയറൻസ് ഇൻ ദി ഇന്റേണൽ അഫയേഴ്സ് ഓഫ് അതർ കൺട്രി, സ്ട്രാറ്റജിക് ഓട്ടോണമി, ആന്റി കൊളോണിയൽ ആൻഡ് ആന്റി അപ്പാർത്തൈഡ്. അതായത് ഇന്ത്യ എല്ലാ കാലത്തും കൊളോണിയൽസിനെ എതിർത്തിട്ടുണ്ട്, കൊളോണിയൽ പവേഴ്സിനെ എല്ലാ കാലത്തും ഒപ്പോസ് ചെയ്തിട്ടുണ്ട്, കൊളോണിയൽസിനെ അഗേൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യുന്നവരെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റേസിസത്തിന്, അല്ലെങ്കിൽ റേസ് ബേസ്ഡ് ആയിട്ടുള്ള സെഗ്രഗേഷൻ, അത്തരത്തിലുള്ള അഡ്മിനിസ്ട്രേഷൻസിന്, അത്തരത്തിലുള്ള ഗവൺമെന്റുകൾ നമ്മൾ എല്ലാ കാലത്തും ഒപ്പോസ് ചെയ്തിട്ടുണ്ട്. അതാണ് അപ്പാർത്തൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് സൗത്ത് ആഫ്രിക്കയിലെ അപ്പാർത്തൈഡ് ഗവൺമെന്റിനെയൊക്കെ ഒപ്പോസ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളൊന്ന് ഇന്ത്യ തന്നെയാണ്. സോ ഇതൊക്കെയാണ് ഇന്ത്യൻ ഫോറിൻ പോളിസിയുടെ ബേസിക് പ്രിൻസിപ്പിൾസ് ആയിട്ട് പറയാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ രണ്ട് ക്വസ്റ്റ്യൻസുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ താങ്ക് യു ഓൾ.